കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ നല്ല പകലിൽ ദൈവത്തിൻ്റെ മക്കൾ പല സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പ്രത്യേകിച്ച് ശുശ്രൂഷകളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നത് ദൈവസന്നിധിയിൽ പ്രസാദമാണ്, നമുക്കെല്ലാവർക്കും അനുഗ്രഹമാണ്. പൗരുഷനെ സംബന്ധിച്ച് ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്ന, പ്രോത്സാഹനങ്ങൾ തരുന്ന, ശുശ്രൂഷകളിൽ സജീവമായി സഹകരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളെ ദൈവമായ കർത്താവ് ലോകത്തിൻ്റെ പല ഭാഗത്ത് തന്നത് പൗരുഷനും ശുശ്രൂഷക്കാരായ ഞങ്ങൾക്കും ഏറിയ സന്തോഷമാണ്, അനുഗ്രഹമാണ്. നിങ്ങളെല്ലാവരെയും ബഹുമാന പുരസരം ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട്, പൗരുഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സ്നേഹത്തോടെ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ രാവിലെ മുതൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത് ആമുഖ സന്ദേശം തന്ന് ഇപ്പോൾ പ്രാർത്ഥനയിൽ ബഹുമാനരായ കർത്തൃദാസന്മാർ നിങ്ങളയച്ച വിവിധ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മളെ പ്രബോധിപ്പിക്കുവാൻ, നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ, പോകേണ്ടുന്ന വഴി കാണിച്ചു തരാൻ കർത്താവിനാൽ നിയുക്തരാക്കപ്പെട്ട ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുമ്പോൾ നമ്മുടെ ജീവിതം മാറി വരികയാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും പലരെയും പല സ്ഥലങ്ങളിൽ വെച്ച് കൂടെ കൂടിക്കാണുമ്പോൾ അവരോടൊക്കെയുള്ള അവരുടെയൊക്കെ അഭിമുഖ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ശുശ്രൂഷയിലൂടെ നമുക്കൊന്നിച്ച് സന്ധിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി തീർന്നതിന് ശേഷം പ്രശ്നങ്ങൾ മുറുകി വരികയല്ല, പ്രതിസന്ധികൾക്ക് ഭയങ്കര അയവ് വരികയാണെന്ന് അറിയാനിടയായി തീർന്നു. കഴിഞ്ഞ ദിവസം 24-ാം തീയതി തൃശ്ശൂർ വെച്ച് നടന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട, ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചു കൂടിയ ആ മഹാസമ്മേളനത്തിൽ ഒത്തിരി പ്രിയപ്പെട്ടവരെ തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് കൂടിക്കണ്ടപ്പോൾ അവരിൽ പലരും സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞത് ഈ വാക്കുകളാണ്: ദൈവസന്നിധിയിൽ പൗരുഷൻ മുഖാന്തരം ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒന്നിച്ചാരാധിക്കാനും തുടങ്ങിയതിന് ശേഷം പ്രയാസങ്ങൾ പരിപൂർണമായി മാറിയെന്ന് വെച്ചാലില്ല, പക്ഷേ പ്രതീക്ഷകൾ വർദ്ധിച്ചു, പ്രത്യാശ വർദ്ധിച്ചു ദൈവസന്നിധിയിൽ. അതുതന്നെയാണ് ഈ ശുശ്രൂഷകളുടെ പുറകിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ഏറ്റവും അകമഴിഞ്ഞ ആഗ്രഹവും. അത് സാധ്യമാക്കി തരുന്ന ദൈവത്തിന് 1000 നന്ദി. പാടുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഒന്നിച്ച് കരയേറ്റിക്കൊണ്ട് ഈ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ പ്രഭാപൂരിതമായിരിക്കുന്ന തേജസ് നമ്മളിലേക്ക് പകരപ്പെടാൻ കർത്താവിന് പ്രസാദം തോന്നട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ അനുഗ്രഹീത വചന ശുശ്രൂഷ കഴിയുമ്പോഴേക്കും ഇന്നത്തെ പകലത്തെ യോഗം കർത്തൃദാസന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഒന്നിച്ചാശീർവാദം പറയുമ്പോഴേക്കും വലിയ ഭാരങ്ങൾ അത് മഴ പെയ്ത് ഒലിച്ചു പോകുന്ന മണ്ണ് പോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒലിച്ചു പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ദൈവമക്കൾക്ക് തരുവാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് പ്രേരണ തന്നിരിക്കുന്ന ആത്മീയ സന്ദേശത്തിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു. വേദപുസ്തക വായനക്കാർക്ക് വളരെ സുപരിചിതമായി ായിരിക്കുന്ന, ഒരുപക്ഷെ സൺഡേ സ്കൂൾ കാലം മുതൽ കാണാപ്പാടം പഠിച്ചു വച്ചിരിക്കുന്ന ഒരു നല്ല സുന്ദര വാക്യത്തിൽ നിന്നാണ് ഇന്നത്തെ ആത്മീക ചിന്തകൾക്ക് ദൈവമായ കർത്താവ് തുടക്കം കുറിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. സങ്കീർത്തനത്തിൽ നിന്നാണ്, 34-ാം സങ്കീർത്തനം 5-ാം വാക്യം ഞാൻ വായിക്കാൻ പോവുകയാണ്. ബൈബിൾ നിവർത്തുക, സങ്കീർത്തന പുസ്തകം എടുക്കുക. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ, പരിചിത വാക്യമെങ്കിലും ഒരാവർത്തി കൂടി സ്വന്തം അധരം കൊണ്ട് ആ വാക്യം ഉച്ചരിക്കുന്നത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് 5-ാം വാക്യം വായിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതും ഇല്ല. ഒന്നോടെ ആവർത്തിച്ച് പറയാം: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം നമ്മളെ വളരെ പരമാർത്ഥമായി ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് വേണ്ടി എന്തും നിർവഹിക്കാൻ കരുത്തുള്ളൊരു ദൈവം ഉണ്ടെന്നുള്ളതാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾക്കകത്ത് ആയിരക്കണക്കിന് ആളുകളുടെയും കുടുംബങ്ങളുടെയും ജനതകളുടെയും ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ബൈബിൾ നമ്മോട് സംസാരിക്കുന്ന, ബൈബിൾ വായിക്കുന്ന ഒരാളോട്, ബൈബിൾ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഒരാളോട് ബൈബിൾ സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, നിങ്ങളെ ഏതെങ്കിലും വഴിയിൽ കൊണ്ടുപോയി കറക്കി കുത്തി കളയുന്നൊരു സാത്താനുണ്ടെന്നല്ല, പോകുന്ന വഴിയിലെല്ലാം വീഴിക്കുന്ന, പോരാട്ടം നടത്തി നിങ്ങളെ മൂലയിൽ ഒതുക്കുന്ന ഒരു അന്ധകാര ശക്തി ഉണ്ടെന്നല്ല ബൈബിൾ ഉയർത്തി പറയുന്നത്. അത് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ടെങ്കിലും വിശുദ്ധ ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങളെ ഏതൊക്കെ വിഷയത്തിനകത്ത് ഇരുട്ടിൻ്റെ ശക്തികൾ തളച്ചിട്ടാലും ആ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ശക്തി
ശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് ലോകത്തെ അറിയിക്കാനാണ് 40-ൽ പരം എഴുത്തുകാരെ കൊണ്ട് 1600-ൽ പരം വർഷങ്ങളെടുത്ത് ദൈവം വിശുദ്ധ തിരുവെഴുത്തുകൾ എഴുതാൻ ആത്മാവ് പ്രേരണ കൊടുത്ത് ഇങ്ങനെ വിവിധ ഭാഷകളിൽ വിശുദ്ധ ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടാൻ ഇടയായതിൻ്റെ പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം പറയുകയാണ്, പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും, അവൻ്റെ പ്രയാസങ്ങൾ മനുഷ്യൻ്റെ കൈകൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിലും, മനുഷ്യകുലത്തിനപ്പുറം പ്രശ്നം പരിഹരിക്കുന്ന സൃഷ്ടാവായൊരു ദൈവമുണ്ടെന്ന് 66 പുസ്തകങ്ങളിൽ 1000 പ്രാവശ്യം തനി ആവർത്തനം പോലെ പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതുതന്നെയാണ് സ്തോത്രം എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നറിഞ്ഞാൽ ആ ദൈവത്തെ എങ്ങനെയാണ് സന്ധിക്കേണ്ടത്, ആ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിക്കേണ്ടത്, ആ ദൈവത്തോട് പറ്റിച്ചേർന്ന് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ദൈവഹിതപ്രകാരം ജീവിച്ച് ജീവിതം ഒരു വിജയമാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ള സദുപദേശ സാരങ്ങളാണ് വേദപുസ്തകത്തിനകത്ത് മറ്റു ചില ഭാഗങ്ങളിൽ ചതറിക്കിടക്കുന്നത്. ഇവിടെ ഇതാ ഭക്തനായിരിക്കുന്ന ഒരു പഴയ നിയമ വിശുദ്ധൻ തൻ്റെ അനുഭവത്തിലൂടെ പറയുന്നൊരു കാര്യമാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരാകും എന്നല്ല എഴുതിയിരിക്കുന്നത്, പ്രകാശിതരായേക്കാം എന്നൊരാശങ്കയിലല്ല എഴുതിയിരിക്കുന്നത്, ഇതൊരു അനുഭവചരിയായിട്ട് എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ് അവങ്കൽ എന്നുദ്ദേശിച്ചത് ദൈവത്തെയാണ്. ദൈവത്തിങ്കലേക്ക് നോക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലൊരു മനഃപൂർവ്വ പ്രക്രിയയാണ്. ഞാൻ അല്പം കൂടി വിശദീകരിക്കാം, അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാം. ദൈവത്തിങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, സ്തോത്രം, പ്രകാശിതരായി. അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ സംഭവിച്ചൊരു കാര്യം, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് സങ്കീർത്തനത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനായിരിക്കുന്ന ദാവീദ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ അവർ പ്രകാശിതരായി തീർന്നു. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുക, ദൈവസന്നിധിയിൽ കരയുക, ദൈവസന്നിധിയിൽ ഉപവസിക്കുക എന്നൊക്കെ പറയുന്ന വിവിധ പദങ്ങൾ ദൈവോത്മുഖമായി മനുഷ്യൻ ചെയ്യേണ്ട കർത്തവ്യ നിർവഹണമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വളരെ, സ്തോത്രം, ലളിതമായിട്ട് പറയുന്ന കാര്യം ഇതാണ്, അവങ്കലേക്ക് നോക്കിയവർ. സ്തോത്രം. അവങ്കലേക്ക് നോക്കിയവർ. നോക്കുക എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വമായിരിക്കുന്നൊരു പ്രക്രിയയാണ് നോക്കുക എന്ന് പറയുന്നത്. നമ്മളൊരു ബസ് യാത്രയിലോ നിങ്ങളൊരു കാർ ഡ്രൈവ് ചെയ്ത്, സ്തോത്രം, ഒരു സ്ഥലത്തൂടെ, മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലത്തൂടെ, മലഞ്ചെരിവിലൂടെ, ഒരു പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലൂടെയൊക്കെ നിങ്ങളൊരു വാഹനം ഓടിച്ചോ വാഹനത്തിൽ യാത്ര ചെയ്തോ പോകുകയാണെങ്കിൽ, നിങ്ങൾ ആ സൈഡ് സീറ്റിലിരിക്കുന്നെങ്കിൽ, പുറത്തേക്ക് നോക്കിയിരിക്കുന്നെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. കണ്ടതെല്ലാം നമ്മുടെ മനസ്സിൽ തറയ്ക്കണമെന്നില്ല, കണ്ടതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കണമെന്നില്ല. എന്നാൽ നോക്കുക എന്ന് പറയുന്നത് ഒരു മനഃപൂർവ്വ പ്രക്രിയയാണ്. നോക്കണമെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും ബുദ്ധിയും മനുഷ്യൻ്റെ, സ്തോത്രം, വൈകാരിക തലങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നുള്ളതാണ് നോട്ടം എന്ന് പറയുന്നത്. സ്തോത്രം. കാണുക എന്ന് പറയുന്നതും നോക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ മനഃപൂർവ്വമായിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വാക്കുകളില്ലാതെ, വാചകങ്ങളില്ലാതെ, സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ നോട്ടത്തിലൂടെ കാര്യങ്ങൾ കൈമാറാൻ കഴിയുമെന്നുള്ളതാണ് ഈ വാക്യത്തിൽ നിന്ന് പരാമർശിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് ബന്ധങ്ങളിലൂടെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അധികാരപ്പെട്ടയാൾ, ചുമതലപ്പെട്ടയാൾ നമ്മളെ ഒന്ന് തുറിച്ചു നോക്കിയാൽ പിള്ളേർക്ക് പോലും മനസ്സിലാകും അപ്പൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. നന്നായി സ്നേഹത്തോടെ ഇടപെട്ടു പോകുന്നൊരു ജീവിത പങ്കാളിക്ക് മനസ്സിലാകും, സ്തോത്രം, അദ്ദേഹം അകത്തു നിന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എന്താണ് സംഭവിക്കുക. എന്തിനേറെ പറയുന്നു, കർത്താവിനെ പിൻപറ്റിയ 3.5 കൊല്ലക്കാലം ഏറ്റവും അടുത്ത അപ്പോസ്തോലികന്മാരിൽ ഒന്നാമനായി നിന്ന പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞൊരു സന്ദർഭം തൻ്റെ വിസ്താരവേളയിൽ സുവിശേഷകന്മാർ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് അങ്ങകലെ ദൂരെ, സ്തോത്രം, വിസ്താരവേളയിലാണ്, മഹാപുരോഹിതന്മാരുടെ അരമനയ്ക്കകത്ത്, സ്തോത്രം, കർത്താവ് വിസ്തരിക്കപ്പെടുകയാണ്. അതിനിടയിലാണ് കുറേയും കൂടി പുറത്തെ മുറ്റത്ത് പത്രോസ് തീ കാഞ്ഞിരിക്കുന്നത്. അവിടെ തൻ തള്ളിപ്പറയുമെന്ന് യേശു സൂചന കൊടുത്തിരുന്നു. ആ സൂചന പ്രകാരം കോഴി കൂവുന്നതിനേക്കാൾ മുമ്പ് പത്രോസ് തള്ളിപ്പറയുകയും ചെയ്തു. ആ തള്ളിപ്പറച്ചിലിൽ
യേശുവിനെ കയ്യാമം വെച്ച് അല്ലെങ്കിൽ വിലങ്ങ് വെച്ച് ക്ഷേത്രം ബന്ധിക്കപ്പെട്ടവനായി വിസ്തരിച്ച് കോടതിക്കകത്ത് മതകോടതിക്കകത്ത് നിർത്തിയിരിക്കുക. അവിടെ നിന്നുകൊണ്ട് വിസ്താരവേളയിൽ തിരിച്ച് അശ്രദ്ധനായി ഒന്നും പറയാൻ പറ്റിയില്ല. അത് കോടതിയുടെ പ്രോട്ടോക്കോളാണ്. പക്ഷെ ദൂരത്ത് നിന്നുകൊണ്ട് കോടതിയുടെ മതപുരോഹിതൻ്റെ അല്ലെങ്കിൽ സന്നിധി സംഘത്തിൻ്റെ കോടതിക്കകത്ത് നിന്നുകൊണ്ട് ദൂരെ തീ കാഞ്ഞിരിക്കുന്ന പത്രോസിനെ എത്ര മീറ്റർ ദൂരെയാണ് എത്ര അടി ദൂരെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും കണ്ണുകൾ തമ്മിൽ സമ്പർക്കം പുലർത്താൻ കഴിയുന്നൊരു ദൂരത്ത് നിന്നുകൊണ്ട് യേശു പത്രോസിനെ ഒന്ന് നോക്കിയുള്ളൂ. ആ നോട്ടത്തിനകത്ത് പത്രോസിനെല്ലാം മനസ്സിലായി. ആ നോട്ടത്തിൽ പത്രോസ് കരഞ്ഞുപോയി. പത്രോസ് അനുതപിച്ചു, വിലപിച്ചു, നെടുമ്പാട് വീണു, ഉള്ളുകൊണ്ട് ഏങ്ങി ഏങ്ങി കരഞ്ഞു. എന്താ കാര്യം? യേശു തർജ്ജനം ചെയ്തില്ല, ശാസിച്ചില്ല, യേശു അവിടെ നിന്നൊന്നും വിളിച്ചു പറഞ്ഞില്ല. നോട്ടത്തിലൂടെ ഒരു ദൂത് കൈമാറി, നോട്ടത്തിലൂടെ ഒരു പാരം കൈമാറി. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലത്തെ സന്ദേശത്തിന് മുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കോട് പറയാം, നമ്മുടെ ദൈവത്തോട് നമുക്കുള്ള ബന്ധത്തിൽ അക്ഷര കസർത്തുകളേക്കാൾ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നതിനേക്കാൾ മനസ്സും ദൈവമായിട്ട് നീയും ദൈവമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു മണിക്കൂറത്തെ ഒരു വലിയ പ്രസംഗ പാഠവും വേണ്ട, ഒരു ഒന്നര മണിക്കൂർ നേരത്തെ എണ്ണിപ്പറക്കലും നിലവിളിയും വേണ്ട. ദൈവമായിട്ട് ബന്ധമുള്ളവർക്ക് അപകട മേഖലകളിൽ പ്രയാസങ്ങളുടെ നടുവിൽ അവൻ്റെ മുഖത്തേക്ക്, ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് സ്വാത്രം നിറകണ്ണുകളോടെ ഒന്ന് നോക്കുമ്പോൾ പാകപ്പെട്ട ബുദ്ധിയിൽ തികഞ്ഞവനല്ലാത്ത ഇരുമനസ്സുള്ള ചാഞ്ചാട്ടം നടത്തുന്ന മനുഷ്യന് ഒരു നോട്ടം കൊണ്ട് കാര്യം മനസ്സിലാകുമെങ്കിൽ മനുഷ്യൻ്റെ ശ്വാസത്തെ പോലും അറിയാവുന്ന, തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്, വാക്കുകളില്ലാതെ മനസ്സിനകത്ത് കിടക്കുന്ന നൊമ്പരങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഒന്ന് ആത്മാർത്ഥമായി നോക്കിയാൽ, ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഒന്ന് നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയാൽ ദൈവത്തിനൊന്നും മനസ്സിലാകത്തില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരു ദൈവത്തെയാണോ നമ്മൾ ഇത്രയും കാലം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്? ഞാനിന്ന് ദൈവാത്മാവിൽ, പരിശുദ്ധാത്മാവിൽ എൻ്റെ പ്രാർത്ഥനയിൽ ലഭിച്ച ദൈവത്തിൻ്റെ ദൂത് കൈമാറുകയാണ്. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇതൊരു ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഇതൊരു ഊഷ്മളതയുടെ ശ്രോത്രം പിന്നാമ്പുറത്തുനിന്ന് വരുന്നത്. ആരെങ്കിലും നമ്മളെ തുറച്ചു നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചു വല്ലതും പറയും. പക്ഷെ നോക്കേണ്ടവർ നോക്കിയാൽ ശ്രോത്രം അതിനോട് ബന്ധപ്പെട്ടവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. ഞാൻ ആത്മാർത്ഥമായി വീണ്ടും പറയാം, നിങ്ങൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ദൈവം മുഖം മറക്കില്ല. നിങ്ങൾ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ നോട്ടത്തിനകത്ത് വ്യാപരിക്കുന്ന സങ്കടം, ആ നോട്ടത്തിനകത്ത് വേദന, അതിൻ്റെ പുറകിലെ വിലാപങ്ങൾ, അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ഇത് മുഴുവൻ വാക്കില്ലാതെ കൈമാറാൻ കഴിയുന്ന പ്രാർത്ഥനയുടെ ഒരു ഉയർന്ന തലമാണ് ദാവീദ് രാജാവ് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കുക എന്ന് പറയുന്നത്. കരമുയർത്തിക്കൊണ്ട് ദൈവത്തിന് നന്ദിയോടെ, എനിക്ക് വാക്കുകൾ വേണ്ട, എനിക്ക് സ്വാത്രം ഒരു സെന്റൻസ് മുഴുവൻ വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കുമ്പോഴേ എൻ്റെ ദൈവം എൻ്റെ വേദന അറിയും, എൻ്റെ നൊമ്പരം അറിയും. അത്രയ്ക്ക് ബന്ധം ഞാനും ദൈവമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ഒരു സ്തോത്രം ചെയ്യാമെങ്കിൽ ഉറച്ച ശബ്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് നമുക്കൊരു കാര്യം കൈമാറ്റം ചെയ്യണമെങ്കിൽ ഒരു നോട്ടം മതി. അതിനെല്ലാം നോക്കുക എന്നുള്ളതല്ല നമ്മുടെ വിഷയമെങ്കിലും ആ കാര്യം നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചുണർത്തി വിഷയത്തിലേക്ക് കടക്കുന്നത് നന്നായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ അതിനോട് ബന്ധപ്പെട്ട് കാണിച്ചു തരട്ടെ. യോനയെ നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിലെ യോന. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അരുളപ്പാടുകളോട് അനുസരണക്കേട് കാണിച്ച് പോകാൻ പറഞ്ഞ വഴിക്ക് പോകാതെ ബോധിച്ച വഴിക്ക് പോയ ആ മനുഷ്യൻ, സ്തോത്ര ഹല്ലേലൂയ, ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടൊരർത്ഥത്തിൽ. അങ്ങനെ കപ്പലിൽ നിന്ന് അവൻ യോനയെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. വെള്ളത്തിലേക്ക് എറിഞ്ഞ് ഒരു വലിയ മഹാമത്സ്യം യോനയെ വിഴുങ്ങി എന്ന് എഴുതിയിരിക്കുന്നത്. അത് എഴുതി ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കടക്കുമ്പോൾ നാലാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് രണ്ടിൻ്റെ നാലാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. രണ്ടിൻ്റെ നാല്, യോനയുടെ പുസ്തകം 2:4 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. നോക്കണം. ഇവിടെ ഒരു അനുസരണക്കേടിൻ്റെ ശ്രോത്രം തിക്താനുഭവങ്ങൾ പേറുന്ന ഒരു പ്രവാചകനെയാണ് കാണുന്നത്. ദൈവം പറഞ്ഞ വഴിക്ക് പോയില്ല. ദൈവം പറഞ്ഞ വഴിക്ക് പോകാതിരുന്നാൽ അതിൻ്റെ നൊമ്പരങ്ങളും വേദനകളും ശിക്ഷകളും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ഈ പുസ്തകം പറയുന്ന മറ്റൊരു രഹസ്യമാണ്. ഒരു വഴിക്ക് പോകാൻ ദൈവം ഏൽപ്പിച്ചാൽ ആ വഴിക്ക് പോകാതിരുന്നാൽ അതിൻ്റെ അനന്തരാനുഭവങ്ങൾ, അതിൻ്റെ എന്താ പറയുക, തിക്താനുഭവങ്ങൾ അത് അനുഭവിച്ചേ പറ്റൂ. യോനയ്ക്ക് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചൊരിക്കലും പുറത്തു വരാൻ കഴിയാത്ത, നിങ്ങളെൻ്റെ കൂടെ ചിന്തിക്കുന്നുണ്ടോ,
ഒരിക്കൽ പോലും പുറത്തു വരാൻ കഴിയാത്ത ഒരു കാരാഗ്രഹത്തിനകത്താണ് ഇട്ടിരിക്കുന്നതെങ്കിൽ സ്വത്രം ജാമ്യം എടുക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ കാരാഗ്രഹം തുറന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. സ്വത്രം ഒരു കുഴിക്കകത്ത് ഇരമ്യാവോ യോസഫോ പോയതുപോലെ പോയാൽ ആരെങ്കിലും ഒരു കയറിട്ട് കൊടുത്താലോ കോണി വെച്ച് കൊടുത്താലോ കയറിപ്പോരാൻ പറ്റും. സ്വത്രം ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യത്തിനകത്ത് ഏതെങ്കിലും നിലവാരത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ അങ്ങനെയൊക്കെ അവർക്ക് പുറത്തു വരാൻ പറ്റും. പക്ഷേ സ്വത്രം ആനയേക്കാൾ വലിപ്പമുള്ള ഒരാളെ വിഴുങ്ങാൻ കരുത്തുള്ള ഒരു വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ ആ സ്വത്രം മത്സ്യത്തിൻ്റെ ദഹനേന്ദ്രിയത്തിനകത്ത് അകപ്പെട്ട മനുഷ്യൻ സ്വത്രം അതിനകത്ത് നിന്ന് കേടുപറ്റാതെ പുറത്തു വരിക അത് 3 ദിവസം കഴിഞ്ഞ് ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ വാക്യം ഇന്ന് രാവിലെ 4-ാം വാക്യത്തിലേക്ക് കുറേ നേരം ഞാൻ ഉറ്റുനോക്കിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, കിടക്കുന്നത് അപകട മേഖലയിലാണെങ്കിലും, എന്നെ ശ്രദ്ധിച്ച് കേട്ടേ, കിടക്കുന്നത് ഒരു അപകട മേഖലയിലാണെങ്കിലും ഒരു പക്ഷേ സ്വത്രം റേഡിയേഷന് വിധേയപ്പെട്ടോ, ഒരു പക്ഷേ കീമോതെറാപ്പിക്ക് വിധേയപ്പെട്ടോ, അതിനേക്കാൾ മാരകമായ സ്വത്രം ശരീരം ദ്രവിക്കുന്ന ഏതെങ്കിലും തരത്തിൽ വിലക്കൂടിയ മരുന്നുകൾ കഴിച്ച് ജീവിതത്തെ നിലനിർത്താൻ വേണ്ടി അങ്ങനെ ഒരു സ്ഥിതിയിലാണെങ്കിലും പരിശുദ്ധാത്മാവിൽ പറയാം, ആ കിടപ്പിനകത്ത് ദൈവത്തിങ്കിലേക്കും അവൻ്റെ മന്ദിരത്തിലേക്കും നോക്കിക്കൊണ്ടിരുന്നാൽ സ്വത്രം നീ 3 ദിവസക്കാലം യോന പറയുകയാണ്, ദൈവമേ സ്വത്രം എന്തോ സംഭവിച്ചു, എനിക്ക് നീക്കം വന്നു, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് നിന്റെ പദ്ധതിയിൽ നിന്ന് നിന്റെ കൺമുമ്പിൽ നിന്ന് ഞാൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ എനിക്ക് നീക്കം വന്നിരിക്കുന്നു, പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ കണ്ണ് വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 3 ദിവസക്കാലം യോന ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ പുറത്തു വരാൻ കഴിയാത്ത പ്രശ്നത്തിൽ കിടക്കുമ്പോൾ ആര് നോക്കിയാലും രക്ഷപ്പെടാൻ കഴിയാത്ത സ്ഥിതിയിൽ കിടക്കുമ്പോൾ യോന എവിടേക്ക് പോയെന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ അടക്കപ്പെട്ട് കിടക്കുമ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ പുറത്തു വന്നു എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയേ ഉള്ളൂ, ഇതിനകത്ത് കിടക്കുമ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കാനിടയായി തീർന്നു. ഇന്ന് പകലും ഞാൻ ആത്മാവിൽ പറയാം, പുറത്തു വരാൻ കഴിയാത്ത കുരുക്കുകൾക്കകത്ത് നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലോ അകപ്പെട്ട് കിടക്കുന്നെങ്കിൽ, ആരാലും പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിൽ അത്രയ്ക്ക് മറഞ്ഞു കിടക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവത്തിങ്കിലേക്ക് തന്നെ കണ്ണു പറയ്ക്കാതെ ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് വലിയ സ്തോത്ര ഹല്ലേലൂയ. എന്താ പറയുക, സ്തോത്രം. എന്ത് സാധനം, ഒരു മനുഷ്യൻ്റെ ആകട്ടെ, ദൈവസൃഷ്ടിയിൽ ഒരു ജീവിയുടെ ആകട്ടെ, ദഹനേന്ദ്രിയത്തിനകത്ത്, വയറിനകത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അതിനകത്തേക്ക് ചെന്ന് പെട്ടാൽ 1 ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കും അതെല്ലാം ദഹിച്ച് സ്തോത്രം മണ്ണ് പോലെ പൊടിയായി മാറേണ്ടതാണ്. അതിന് കരുത്തുള്ളത് കൊണ്ടാണല്ലോ മീൻ അതിനെ വിഴുങ്ങിയത്, സ്തോത്രം. പക്ഷെ 3 ദിവസമായിട്ട് തൊലി പോലും അഴുകാതെ, സ്തോത്രം, വലിയ ക്രഷറിൽ കല്ല് ഇടിച്ച് പൊടിക്കുന്ന പോലത്തെ, അതിനേക്കാൾ ശക്തമാണ് സ്തോത്രം നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം. ആ വിധത്തിൽ ചിന്തിച്ചാൽ അതുപോലത്തെ പൊടിയാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ സ്തോത്രം ഒരു പിടി കുശവൻ്റെ കയ്യിലെ ചെളി പോലെ ആക്കി തീർക്കാവുന്ന, കുഴച്ച് എടുത്ത് കളയാവുന്ന രീതിയിൽ, ക്രഷ് ചെയ്യാവുന്ന, പൊടിച്ചെടുക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വീണപ്പെട്ടിട്ടും നിങ്ങൾക്ക് തോന്നുന്നില്ലേ ചുമ്മാ ഒരു ബാലരമക്കഥയാണോ ഇത്? ഇത് യാഥാർത്ഥ്യമല്ലേ? ഇതിനകത്ത് കിടന്നിട്ട് ഈ മനുഷ്യൻ്റെ തൊലി പോലും പോകാതിരുന്നത്, ഈ മനുഷ്യൻ സ്തോത്ര ഹല്ലേലൂയ, ഒരു പല്ല് പോലും സ്തോത്രം അടർന്നു പോകാതിരുന്നത്, ഒരു തലമുടി പോലും താഴെ പോകാതിരുന്നത് നോക്കണ്ടവെങ്കിലേക്ക് നോക്കി. ഇന്ന് പകലിൽ ഞാൻ ആദ്യത്തെ ദൂത് പറയുക, കിടക്കുന്ന സാഹചര്യം മോശമാണെങ്കിലും നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങളുടെ ഇല്ലാതാക്കാനുള്ള വലിയ വ്യാപാരങ്ങളുണ്ടെങ്കിലും നിങ്ങളെ നശിപ്പിക്കാൻ, നിങ്ങളെ അതിനകത്തിട്ട് ടാറ് കുഴക്കുന്നത് പോലെ കുഴക്കാൻ നിങ്ങളൊരിക്കലും പുറത്തു വരാതിരിപ്പാൽ അത്രയ്ക്ക് ഭയാനകവും അത്രയ്ക്ക് വിശാലവുമായിരിക്കുന്ന ഒരു പ്രയാസത്തിനകത്ത് അകപ്പെട്ടാലും അവങ്കലേക്ക് നോക്കിയാൽ, ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ അതിൻ്റേതായിരിക്കുന്ന മാറ്റം, ആ സുരക്ഷിതത്വം ഈ വാക്യത്തിനകത്ത് ഞാൻ കാണുന്നു. ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സുരക്ഷിതത്വം നമുക്ക് തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. മറ്റൊരു വാക്യം സ്തോത്രം, മീഖാ പ്രവചനമാണ്, തൊട്ടടുത്ത മീഖാ പ്രവചനം. ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രവചനത്തിനകത്തും 7-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, മീഖാ പ്രവചനം 7:7, ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. ഒരു വലിയ പ്രതീക്ഷയാണ് സ്തോത്രം. ഹല്ലേലൂയ, ഞാൻ വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേക്കും, ഇരുട്ട് തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായി വരും. നോക്കണം, ഇരുട്ടത്തായിരിക്കുന്നത് വീണ് കിടക്കുകയാണ്,
ആളുകൾ പരിഹസിക്കാൻ സാധ്യതയുണ്ടെന്നല്ല, പരിഹസിക്കുന്നുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. പക്ഷേ അതിന് നടുവിലും ഈ മീഖ 7:7 ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വീണുപോയി, മറ്റുള്ളവർക്ക് പരിഹസിക്കത്തക്ക രീതിയിൽ, ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, ശത്രു സന്തോഷിക്കത്തക്ക രീതിയിൽ അത്രയ്ക്ക് ഭയാനകമായിരിക്കുന്നൊരു വീഴ്ചയ്ക്ക് വിധേയപ്പെട്ടു. സ്തോത്രം ഹല്ലേലൂയ. വീണു, ഇരുട്ടത്തിരിക്കുന്നു. സ്തോത്രം. അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന ഒരു പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുമ്പോഴും രക്ഷപ്പെടാനുള്ള സാധ്യത എവിടെ എഴുതിയിരിക്കുകയാണ്? ഞാൻ എൻ്റെ ദൈവത്തിങ്കിലേക്ക് നോക്കും. പ്രാർത്ഥനയുടെ ആദ്യത്തെ ചുവടെന്ന് പറയുന്നത് എങ്ങോട്ടെങ്കിലും നോക്കി പ്രാർത്ഥിച്ചാൽ. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടെ, അതൊരു ഉപദേശമാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരിക്കലും അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പറയുന്നു. ഇവിടെ 3 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക്. 3, നോക്കുക, കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥനയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നോക്കുക എന്നുള്ളതാണ്. എങ്ങോട്ട് നോക്കണം? എങ്ങോട്ടെങ്കിലും നോക്കി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ല, എങ്ങോട്ടെങ്കിലും നോക്കി കാത്തിരുന്നാൽ ഒരു ഗുണവും വരികയല്ല. സ്തോത്രം. ദൈവമാണെന്നോർത്ത് എങ്ങോട്ടെങ്കിലും നിങ്ങളെ നോക്കാൻ ശത്രു പ്രേരിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ, അവിടേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ, അവിടേക്ക് മാത്രം നോക്കാൻ ചിലപ്പോൾ പിശാച് തന്ത്രപരമായി പ്രേരിപ്പിക്കും. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. ഞാൻ ആത്മാവിൽ പറയാം, നോക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നവർ നോക്കേണ്ടത്, സ്തോത്രം, മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്നിലേക്കുമല്ല, മനുഷ്യൻ നിർമ്മിച്ച ഒന്നിലേക്കുമല്ല, മനുഷ്യനിലേക്കല്ല, സ്തോത്രം, ഞങ്ങളെപ്പോലെ പ്രസംഗിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ആളുകളിലേക്കല്ല. പ്രാർത്ഥിക്കേണ്ടവർ നോക്കേണ്ടത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിങ്കിലേക്കാണ്. സ്തോത്രം, ഹല്ലേലൂയ. മീഖാ പ്രവചനത്തിൽ വീണുകിടക്കുന്ന, തകർന്നുകിടക്കുന്ന, പരാജയമേറ്റുവാങ്ങിയ ശത്രുക്കൾ സന്തോഷിക്കത്തക്ക രീതിയിൽ അധപ്പതനം സംഭവിച്ച ഒരു കൂട്ടം ആളുകൾ പറയുന്നു, അധികം നീ സന്തോഷിക്കേണ്ടി വരില്ല. എത്ര പേർക്കിന്ന് ഞാനിത് പറയുമ്പോൾ പ്രതിയോഗിയും പിശാചും കൂടെ നിന്നെ പരിഹസിക്കുമ്പോൾ എത്ര പേർക്ക് തിരിച്ചു പറയാൻ പറ്റും, നിനക്കൊരുപാട് കാലം എന്നെ ചൊല്ലി, എൻ്റെ കുടുംബത്തെ ചൊല്ലി, എൻ്റെ വീഴ്ചയെ ചൊല്ലി സന്തോഷിക്കാൻ ഈ അവസരം തരില്ല. ഞാൻ എഴുന്നേക്കും, ഞങ്ങൾ എഴുന്നേക്കും, ഞങ്ങൾ വീണ്ടും പണിയപ്പെടും, ഞങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ പ്രയോജനപ്പെടും. എന്താ കാര്യം? ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കാൻ തുടങ്ങി. കഴിഞ്ഞ 2.5 കൊല്ലമായി, കഴിഞ്ഞ 1 വർഷമായി, കഴിഞ്ഞ കുറച്ച് നാളുകളായി എൻ്റെ കർത്താവിനെങ്കിലേക്ക് നോക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. ആര് പഠിപ്പിച്ചു? സത്യവചനം പ്രസംഗിക്കുന്നവരുടെ പ്രേരണ നിമിത്തം, കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ പറ്റി. 1 കൊല്ലമായി ഞാൻ ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കുക. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില വിഷയങ്ങൾ വെച്ച് ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിയിട്ട് ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ നോട്ടം വൃഥാവാകില്ല, നിങ്ങളുടെ നോട്ടത്തിന് ഫലമുണ്ടാകും, നിങ്ങളുടെ നോട്ടത്തിന് പ്രയോജനം ഉണ്ടാകും. ദൈവത്തിങ്കിലേക്ക് നോക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ചില ആളുകൾ പറയാറുണ്ട്, നിരാശ കൊണ്ടല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലർ നിരാശ കൊണ്ടായിരിക്കുക, എൻ്റെ പാസ്റ്റർ ഇപ്പോൾ ആരോടും പ്രാർത്ഥിക്കാൻ പറയാറില്ല, ഇപ്പോൾ ഞാൻ എങ്ങോട്ടും പ്രാർത്ഥന വിഷയം അയക്കാറില്ല, പ്രാർത്ഥിക്കാൻ പറയാറില്ല, പ്രാർത്ഥന വിഷയം അയക്കാറില്ലാതെ ചുമ്മാ കീപ്പോട്ട് നോക്കിയിരുന്നാൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ് മിക്കവാറും സ്തോത്രം അങ്ങ് തീരുകയും ചെയ്യും. എന്നാൽ തിരിച്ചു പറയാം, ആരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എവിടേക്കൊരു പ്രാർത്ഥനാ വിഷയം അയച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നിർത്തിയിട്ട് ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കിയാൽ. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, വേറെ ആരുടെയും മുഖത്തേക്ക് നോക്കാതെ, വേറെ ആരെയും ആശ്രയിക്കാതെ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് പറയാനൊരു ദൂത് ഞാൻ ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിങ്ങളുടെ കയ്യിൽ തരാം. ആ ദൂത് മറ്റൊന്നുമല്ല, നിനക്ക് നിൻ്റെ ശത്രുവിനോട് കുറച്ച് നാളായി നിന്നെ വല്ലാതെ പരിഹസിക്കുന്ന, വല്ലാതെ കളിയാക്കുന്ന, പണ്ട് ഹന്ന ദൈവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രതിയോഗി ആ വീട്ടിനകത്ത് വല്ലാതെ പരിഹസിക്കില്ലേ, അതുപോലെ കുറച്ച് നാളായി നിന്റെ വീഴ്ച, നിന്റെ ബലഹീനത, നിന്റെ ന്യൂനത അത് കണ്ടിട്ട് കളിയാക്കുന്നത് നിന്റെ രക്തബന്ധമാണോ അല്ലയോ അന്യനാണോ എനിക്കറിയില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയാം, അങ്ങനെ പരിഹസിക്കുന്നവരോടും കളിയാക്കുന്നവരോടും പറയാനൊരു ദൂത് ഞാൻ തരാം, പറയാനൊരു വാക്ക് ഞാൻ തരാം. നീ ഒരുപാട് നാള് ഞങ്ങളെ ചൊല്ലി ചിരിക്കുകയല്ല, നീ ഒരുപാട് നാള് ഞങ്ങളെ ചൊല്ലി പരിഹസിക്കുകയല്ല, ഒരുപാട് നാള് ശത്രുവായവളെ നിനക്ക് സന്തോഷിക്കാൻ ദൈവം ഇടം തരികയല്ല. എന്താ കാരണം? ഞങ്ങളിപ്പോൾ മനുഷ്യനിലേക്കല്ല നോക്കുന്നത്,
ഞങ്ങളിപ്പോൾ സ്തോത്ര ഹല്ലേലൂയ മാസം മാസം എന്തെങ്കിലും തന്ന് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നവരിലേക്കല്ല നോക്കുന്നത്. ഞങ്ങളിപ്പോൾ ഞങ്ങൾ സത്യമറിയാതിരിപ്പാൻ എന്തെങ്കിലും ഓഫർ തന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തുന്നവരിലേക്കല്ല നോക്കുന്നത്. ആ തടസ്സങ്ങളെയും പ്രതികൂലങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് എത്ര പേർ കരമുയർത്തി പറയും, ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു. ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവരെ ചൊല്ലി അധികം നാൾ ശത്രു ചിരിക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അനുഭവത്തിൽ എന്ന് പറയാം, ദൈവത്തിങ്കിലേക്ക് നോക്കിയവരെ ചൊല്ലി അധികം നാൾ പിശാച് ചിരിക്കില്ല, സാത്താൻ പ്രവർത്തിക്കില്ല. ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാവും. ഇത് രണ്ടാമത്തത്. മൂന്നും കൂടി പറഞ്ഞ് ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം കേട്ടോ. 123 സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യം നിങ്ങൾക്ക്, ഈ വാക്യങ്ങളെല്ലാം സുപരിചിതമാണ്. 123 സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് വളരെ പരിചിതമായിരിക്കുന്നൊരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും. മൂന്ന്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് ഞങ്ങൾ നോക്കി. ഇതൊരു ഒരു ജനതയുടെ പ്രതിജ്ഞയാണ്. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, ഒരു കൂട്ടം ആളുകളുടെ തീരുമാനമാണ്. 123 സങ്കീർത്തനത്തിനകത്ത് അവർ പറയുന്നു, ഞങ്ങളെന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾക്ക് വിരോധമായി എന്തൊക്കെ നേരിട്ടാലും ഞങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് കണ്ണു പറക്കുകയല്ല ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എപ്പോൾ വരെ? സ്തോത്രം. ഇപ്പം യോഗം 12:30 തീരും, അപ്പോൾ നോട്ടം നിർത്തും എന്നല്ല എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ, ഞങ്ങളോട് കൃപ തോന്നുവോളം ചെയ്യുവോളം. എപ്പോഴാണ് ദൈവം കൃപ ചെയ്യുന്നതെന്ന് അറിയാനൊക്കെയല്ല. ചിലപ്പോൾ സ്തോത്രം ഒരു ദിവസം നോക്കുമ്പോൾ അന്ന് തന്നെ കൃപ ചെയ്തേക്കാം. ചിലപ്പോൾ 3 മാസമായി കാണും ഒരു വിഷയത്തിന് വേണ്ടി ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വീണ്ടും ആത്മാവിൽ നിങ്ങളെ വിളിച്ചു പറയാം, സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു വിസ വരാൻ വേണ്ടി കൊറോണ കാലത്ത് നിങ്ങൾ പണം അടിച്ചു. നിങ്ങൾ സ്തോത്രം ടെസ്റ്റും പാസ്സായി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സ്തോത്രം ഒരു വിസ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക്, നിങ്ങൾ ഏതെങ്കിലും കോൺസുലേറ്റിലേക്കല്ല, നിങ്ങൾ ഏതെങ്കിലും ഏജൻസിയുടെ സ്തോത്ര ഹല്ലേലൂയ സൈറ്റിലേക്കല്ല, അതൊക്കെ ഒത്തിരി നാളായി കാത്തിരിക്കുകയല്ലേ. ഇനി അതെല്ലാം കണ്ണു പറച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്ക്. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ എവിടെയാണോ ഫയലുകൾ മൂവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ എവിടെയാണോ കടലാസുകൾ മാറി വെക്കേണ്ടത്, അവിടേക്ക് ദൈവമായ കർത്താവ് ആജ്ഞ കൊടുക്കും. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കും, ദൈവം അത് ചെയ്യും. എപ്പോൾ വരെ? എൻ്റെ വിഷയത്തിന് കൃപ തോന്നും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇവരെല്ലാം പറയുന്നത് എന്താണെന്നറിയാമോ, യോന പറയുന്നു, ശരിയാണ്, ഞാൻ വീണുപോയി, തെറ്റ് ചെയ്തു പോയി, അബദ്ധം പറ്റിപ്പോയി, ഞാൻ അനുസരണക്കാട് കാണിച്ചു പോയി, പക്ഷെ ഞാനിപ്പോഴും എൻ്റെ ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ആ നോട്ടമാണ് ആ മനുഷ്യനെ കരപറ്റിച്ചത്. യേശുവിൻ്റെ നാമത്തിൽ ശ്രോത്ര എന്തെങ്കിലും വീഴ്ച വരാൻ വേണ്ടി പറയല്ല, നാളെ ആവർത്തിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾക്കൊരു വീഴ്ച വന്നു പോയെങ്കിൽ പോലും നിങ്ങൾ ദൈവത്തിങ്കിൽ നിന്നുള്ള കണ്ണ് പറിക്കരുത്. ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കണം. ആ മനുഷ്യനെ ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ? വേദപുസ്തകത്തിലൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ പേര് പുറത്തു വന്നില്ലേ? ദൈവത്തിങ്കിലേക്ക് നോക്കിയില്ലായിരുന്നെങ്കിലോ? സ്തോത്രം. എൻ്റെ വിശ്വാസവും എൻ്റെ വിചാരവും പറയാം, ആ മീനിൻ്റെ വയറ്റി തീർന്നേനെ എവിടെ പോയിന്ന് പോലും അറിയില്ലായിരുന്നു. ഒരു കപ്പൽ യാത്ര ചെയ്തതറിയാം, വെള്ളത്തിൽ പോയതും അറിയാം, പിന്നത്തെ ചരിത്രം അറിയയില്ല. ചെറിയ ആൾക്കാർ ഗൾഫിൽ പോയതറിയാം, പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയയില്ല. ചില പിള്ളേരെ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടു, പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയയില്ല. എന്നതുപോലെ വെള്ളത്തിൽ പോയതുകൊണ്ട് തീർന്നേനെ, വെള്ളത്തിൽ പോയിട്ടും അദ്ദേഹത്തിൻ്റെ ചരിത്രം ശേഷിച്ചത്, വലിയ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടിട്ടും ഈ മനുഷ്യൻ്റെ ചരിത്രം ശേഷിച്ചത്, നോക്കാനൊരു മന്ദിരം ഉണ്ടായിരുന്നു, നോക്കാനൊരു മുഖം ഉണ്ടായിരുന്നു. ഇന്ന് പകലിൽ നിങ്ങൾക്ക് എത്ര പേർക്ക്, ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം ജീവിത പങ്കാളി നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ദിവസങ്ങളായി കാണും. നിങ്ങൾ നോക്കിയാലും അദ്ദേഹം മുഖം തരുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് സഹായം ചെയ്യാമെന്ന് പറഞ്ഞവർ, അവർ പലരും ലാബാൻ്റെ മുഖം മാറിയതുപോലെ നിങ്ങളെ നോക്കാതെ മുഖം മറച്ച് കാണും. പക്ഷെ ഇപ്പോഴും നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് കാണാൻ സ്വർഗത്തിൽ നിന്ന് 2 കണ്ണുകൾ നിങ്ങളുടെ കുടുംബ പതിയുന്നുണ്ട്. അവങ്കലേക്ക് നോക്കിയവർക്ക് മാറ്റം വരും. അവര് അകപ്പെട്ടിരിക്കുന്ന വലിയ പ്രയാസത്തിൽ നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവരും.
വീണ് കിടക്കുന്ന സാഹചര്യത്തിൽ ശത്രു ഒരുപാട് നാൾ ചിരിക്കാതെ അവിടേക്ക് നോക്കിയാൽ ദൈവമായ കർത്താവ് പരിഹാരമുണ്ടാക്കും. ശ്രോത്രം മൂന്നാമത്തത്, ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് കൃപ കിട്ടും. പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ, ആ പ്രതികൂലങ്ങളെ തരണം ചെയ്യാനുള്ള കൃപ കിട്ടും. അഞ്ചു പ്രാവശ്യം ജീവിതത്തെ വേരുപിടിപ്പിക്കാൻ വേണ്ടി നീ ഒരു പരീക്ഷ എഴുതിയിട്ടും ജയിക്കാതിരിക്കുകയാണെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തന്നെ കുറച്ച് ദിവസം നോക്കിയിരിക്കുക. എന്നിട്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പരിശ്രമം കൂടി നടക്കുമ്പോൾ അപ്പോൾ ദൈവം നിനക്ക് കൃപ തരും, ദൈവം നിനക്ക് കൃപ തരും. ദൈവത്തിങ്കിലേക്ക് നോക്കിയവർക്ക് ലഭിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്നാണ് വാക്യം. അതോടെ പറഞ്ഞ് നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം കേട്ടോ. ആ വാക്ക് സ്വത്ര ഹല്ലേലൂയ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനിലാണെങ്കിൽ സ്വത്ര പ്രകാശിതരാകുക എന്ന് പറയുന്നതിന് റേഡിയൻറ്റ്, സ്വത്ര റേഡിയേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, റേഡിയൻറ്റ് എന്നുള്ള പ്രയോഗമാണ് സ്വത്രം കൊടുത്തിരിക്കുന്നത് ഈ പദത്തിന്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്തോത്ര ഹല്ലേലൂയ എന്തോ ഒരു വൈഡൂര്യം പോലത്തെ, ഏതെങ്കിലും മാണിക്യം പോലത്തെയൊക്കെ ചില കല്ലുകളുണ്ടല്ലോ, ആ കല്ല് സ്തോത്രം അതിനകത്തു നിന്ന് ഇരുട്ടിൽ പ്രകാശം, സ്തോത്രം യാതൊരു വിധ കാര്യങ്ങളും ഇല്ലാതെ സ്തോത്രം അതിൽ നിന്ന് പ്രകാശം സ്ഫുരിക്കാൻ തുടങ്ങും. എൻ്റെ തലയ്ക്ക് മീതെ ഒത്തിരി ലൈറ്റുകൾ കത്തി നിൽക്കുന്നുണ്ട്. സ്തോത്രം അത് കത്താൻ വേണ്ടി തന്നെ ആ കമ്പനി ഉണ്ടാക്കിയത്. പക്ഷേ ഒരു കാര്യം, അതിന് തന്നെ പ്രകാശിക്കാനുള്ള കഴിവില്ല. സ്തോത്രം ഇലക്ട്രിസിറ്റി നിർണായകമായിരിക്കുന്ന ആനുപാതികമായിരിക്കുന്ന നിലവാരത്തിൻ്റെ ഹോൾഡറിൽ വന്ന് കയറിയാൽ അതുമായിട്ട് കൃത്യമായി ഘടിപ്പിച്ചാൽ മാത്രമേ ആ പ്രകാശം ജ്വലിക്കത്തുള്ളൂ. എന്നാൽ സ്തോത്ര ഹല്ലേലൂയ മാണിക്യക്കല്ലിന് ഇതുപോലത്തെ സ്തോത്രം പവിഴമുത്തുകൾക്ക് അതിൻ്റെ കഴിവുണ്ട്. അതിനകത്ത് ഇലക്ട്രിസിറ്റിയും കൊടുക്കേണ്ട, ബാറ്ററി ഇടണ്ട. സ്തോത്ര ഹല്ലേലൂയ ആധുനിക കാലത്ത് ചൈനയിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആലങ്കാരിക സ്തോത്രം ലൈറ്റുകളുണ്ട്, അതിനകത്തൊക്കെ ചെറിയ ചെറിയ ബാറ്ററി ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ നമ്മുടെ മുറ്റത്തൊക്കെ സ്തോത്രം വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ലാമ്പുകളുണ്ട്, അതെല്ലാം സ്തോത്രം എന്താ പറയുക, സോളാർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക. അതിനൊക്കെ അതിൻ്റേതായിരിക്കുന്ന ബുദ്ധി അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ മുത്തുക്കളോട് ചോദിക്കണം, അതിനകത്ത് ബാറ്ററി ഇല്ല, അതെങ്ങും ആർജിച്ചെടുക്കുന്നില്ല. സ്തോത്ര ഹല്ലേലൂയ അതിനെ ആ പരിവത്തിലാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്, റേഡിയൻറ്റ്. സ്തോത്ര ഹല്ലേലൂയ എന്താ എഴുതിയിരിക്കുന്നത്, ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ, ഈ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ഒരു വിടുതൽ കിട്ടും, ഒരു വാതിൽ തുറക്കും, കൃപ ലഭിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഓ സ്തോത്ര, അത് മാത്രമല്ല, പിന്നെ എന്താ ഗുണം എന്നറിയാമോ, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം പറയാതെ ഞാൻ ഈ ഉച്ചയ്ക്ക് സന്ദേശം അവസാനിപ്പിച്ചാൽ എൻ്റെ ദൈവത്തിന് പ്രസാദം ഉണ്ടാകില്ല. നിങ്ങൾക്കൊരു വിടുതൽ മാത്രമല്ല, നിങ്ങൾക്കൊരു പക്ഷേ ഈ കഷ്ടം വന്നത് അവങ്കലേക്ക് നോക്കാനായിരിക്കും, നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ വെറുത്തത് അവങ്കലേക്ക് നോക്കാനായിരിക്കും, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ തള്ളിക്കളഞ്ഞത്, നിങ്ങളുടെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചത്. ഈ സങ്കീർത്തനം എഴുതിയ ദാവീദിൻ്റെ അനുഭവമാണ്, അപ്പനും അമ്മയെ ഉപേക്ഷിച്ചത് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ കാരണമായി. എൻ്റെ കൂടപ്പുറപ്പുകളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന വല്ലാത്ത ശോധന, വല്ലാത്ത വേദന, നിങ്ങളുടെ ഒറ്റപ്പെടൽ, നിങ്ങൾ നിന്ന പാലമൊടിഞ്ഞ് പെരുവെള്ളത്തിൽ വീണതുപോലെ നിങ്ങൾ വീണുപോയത് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ ഒരു മുഖാന്തരമായിന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്. ആ തകർച്ച, ആ രോഗം, ആ കഷ്ടം, ആ പ്രയാസം, ആ നൊമ്പരം, കുഞ്ഞിന് വന്ന അസ്വസ്ഥത, എന്തുമാകട്ടെ, അത് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ ഒരു മുഖാന്തരമായി. യേശുവിൻ്റെ നാമത്തിന് ദൈവത്തിൻ്റെ കുറെ നോക്കിയാൽ വിടുതൽ കിട്ടുന്ന എൻ്റെ രണ്ടാം തലമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ഗുണമുണ്ടെന്നാണ്. പക്ഷേ നിങ്ങളെ മീൻ്റെ വയറ്റിൽ നിന്ന് പുറത്തെടുക്കുകയോ വീണ സ്ഥാനത്തു നിന്ന് പൊക്കിയെടുക്കുകയോ അല്ലെങ്കിൽ സ്തോത്രം നിങ്ങൾക്ക് ഇത്തിരി കൃപ കിട്ടുക മാത്രമല്ല, പിടിച്ചു നിൽക്കാൻ ഒരു സഹായം കിട്ടുക മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, അവങ്കലേക്ക് നോക്കിയത് രോഗം വന്നപ്പോഴായിരിക്കാം, അവങ്കലേക്ക് നോക്കിയത് ഭർത്താവിൻ്റെ മദ്യപാന നിമിത്തമായിരിക്കാം, അവങ്കലേക്ക് നോക്കിയത് മോൻ കഞ്ചാവിനോ കള്ളിനോ അഡിക്റ്റായി പോയതുകൊണ്ടായിരിക്കാം, അവങ്കലേക്ക് നോക്കിയത് മോളുടെ ജീവിതത്തിൽ എന്തോ പോരായ്മ വന്നപ്പോഴായിരിക്കാം, അവങ്കലേക്ക് നോക്കാൻ ദൈവമായിട്ടൊരു മുഖാന്തരം ഉണ്ടാക്കിയതായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ശക്തമായി വിളിച്ചു പറയുകയാണ്, നീ ദൈവത്തെങ്കിലേക്ക് നോക്കാൻ വേണ്ടിയാണ് ദൈവം ചില ഭാരങ്ങൾ, ചില രോഗങ്ങൾ, ചില കഷ്ടങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടത്. ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ ഇത് സാറ്റുകളി പോലെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുക, പിന്നെ എണ്ണുന്ന വന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്തോത്രം പ്രശ്നം ദൈവം ഉണ്ടാക്കുക. നമ്മൾ ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മളെ പട്ടി അഴിച്ചുവിടും പോലെ പൂട്ടിയിൽ നിന്ന് അഴിച്ചുവിടുക, അങ്ങനെ ചെയ്യാൻ ദൈവം അത്രയും പരിമിതിയുള്ളവനാണോ? അല്ല. പിന്നെ എന്താ ഇതിൻ്റെ രണ്ടാം തലം നടക്കണം, എന്താണെന്നറിയാമോ? ദൈവത്തെങ്കിലേക്ക് മനുഷ്യൻ സാധാരണ നോക്കിയല്ല,
ചുമ്മാ നടക്കുമ്പോൾ നമുക്ക് നോക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാത്താൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ദൈവമാണെന്ന് ഓർത്തുപോലും നോക്കിയത് ദൈവത്തിങ്കലേക്കല്ല എന്ന് ഈ അടുത്ത കാലത്ത് പലർക്കും മനസ്സിലാകാൻ തുടങ്ങിയില്ലേ? ഇപ്പോഴാ ബോധ്യമായത് ദൈവത്തിങ്കലേക്കല്ലോ നോക്കിയതെന്ന്. ദൈവത്തിങ്കലേക്ക് നോക്കാനായി ദൈവം ചില കാര്യങ്ങൾ ജീവിതത്തിലിട്ടു. അതിനായിട്ട് സ്തോത്രം ചെയ്യണം. അതിനായിട്ട് ദൈവമേ അങ്ങയിലേക്ക് നോക്കാൻ എൻ്റെ ജീവിതത്തിൽ വന്ന മുറിവുകൾക്കായി സ്തോത്രം. അങ്ങയിലേക്ക് നോക്കാൻ എൻ്റെ ജീവിതത്തിൽ വന്ന പാടുകൾക്കായി വേദനകൾക്കായി സ്തോത്രം. അങ്ങയിലേക്ക് നോക്കാൻ, അങ്ങയിലേക്ക് നോക്കിയപ്പോൾ വിടുതൽ കിട്ടി. നാളെ ഞങ്ങൾ വീടും, പിന്നെ നോക്കും വിടുതൽ കിട്ടുമെന്നല്ല, പിന്നെ എന്താണെന്നറിയാമോ, വിടുതലിനപ്പുറം നിങ്ങളുടെ ഒരു റേഡിയൻ്റായി ആ നോട്ടത്തിൽ നിങ്ങൾക്ക് മാറ്റം വന്നു. നിങ്ങളുടെ വിഷയത്തിനല്ല, നിങ്ങളുടെ പ്രശ്നത്തിനല്ല, ദൈവത്തിങ്കലേക്ക് നോക്കിയപ്പോൾ നിങ്ങൾ തേജസ് സ്ഫുരിക്കുന്ന, നിങ്ങൾ പ്രകാശം പരത്തുന്ന, നിങ്ങൾ ഇരുട്ടത്ത് തെളിയുന്ന, നിങ്ങൾ നക്ഷത്രങ്ങളെപ്പോലെ തന്നെത്താൻ ജ്വലിക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം അവങ്കലേക്ക് നോക്കിയപ്പോൾ ഫലം വരുത്തി. 34 സങ്കീർത്തനക്കാരൻ അവങ്കലേക്ക് നോക്കിയാൽ നിങ്ങളുടെ കാലിലെ ചൊറി മാറുമെന്നോ അരിമ്പാറ മാറുമെന്നോ ഒന്നുമല്ല എഴുതിയത്. സ്തോത്രം. അവങ്കലേക്ക് നോക്കിയാൽ ആദ്യത്തെ പടി അകപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരം വരും. പക്ഷേ ഈ സങ്കീർത്തനക്കാരൻ, 34 സങ്കീർത്തനക്കാരൻ പറയുന്നത് അവങ്കലേക്ക് നോക്കിയപ്പോൾ ഞാൻ മാറി, എൻ്റെ ജീവിതം മാറി. എങ്ങനെ മാറി? ഞാൻ പ്രകാശിക്കാൻ തുടങ്ങി, ഞാൻ പ്രകാശിതരായി. വേദപുസ്തകത്തിൻ്റെ പ്രത്യേക ഒരു ഫ്രേസാണ് പ്രകാശിതരാകുക. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ പ്രകാശിതരാകുക. പുതിയ നിയമത്തിലൊരു വാക്യം വായിച്ച് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം കേട്ടോ. 2 കൊരിന്ത്യർ 4:6 കൂടി വായിച്ച് നമുക്ക് സ്തോത്രം ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ദൈവസന്നിധിയിൽ ഒന്നിച്ച് ചേർന്ന് ഈ ദൂതനെ ഏറ്റെടുത്തുകൊണ്ടെന്ന് ആരാധിച്ചനന്തരം നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ള സമയം കൂടി വേർതിരിക്കണം ഈ സെക്ഷനിൽ. അതുകൊണ്ട് ഈ ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ ഈ സന്ദേശം കൺകൂടി ചെയ്യും കേട്ടോ. കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടിയല്ലോ. ഇപ്പം നിങ്ങൾ മനസ്സുകൊണ്ടങ്ങ് പറഞ്ഞാൽ മതി, കർത്താവേ അങ്ങയിലേക്ക് നോക്കാൻ ജീവിതത്തിൽ വന്ന നൊമ്പരങ്ങൾക്കായി സ്തോത്രം. ചില വിഷയങ്ങൾ വന്നു, ചില നാണക്കേട് വന്നു, വീണ് പോയി, തകർന്നു പോയി. ചിലർ അറിഞ്ഞു ചില വിഷയങ്ങൾ, ചിലർ പരിഹസിച്ചു, നിന്ദിച്ചു. ഞാൻ മീൻ്റെ വയറ്റിൽ അകപ്പെട്ടതുപോലെ ആയി. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ അകപ്പെടലിനപ്പുറം ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കാൻ തുടങ്ങി. കുറച്ച് നാളായിട്ട് അധികം താമസിയാതെ സംഭവിക്കുന്ന കാര്യം പറഞ്ഞ് ഞാനൊന്ന് പ്രാർത്ഥിച്ച് കൊയറിൻ്റെ കയ്യിലേക്ക് ഈ സമയം കൊടുക്കും. അതിനുശേഷം ദൈവദാസന്മാർ പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ വാക്യം 4:6:2 കേട്ടണേ, കേൾക്കണേ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചത് ദൈവം. ഇനി കേട്ടു, യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവദേശത്തിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചു. ആ വാക്യത്തെ അതുപോലെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരിക. യേശുക്രിസ്തുവിൻ്റെ മുഖത്തെന്തുണ്ട്? ദൈവ തേജസ്സുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് ദൈവ തേജസ്സുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് കിടക്കുന്ന ദൈവ തേജസ് അവൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖത്തെ ദൈവ തേജസ് എന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ ഹൃദയം പ്രകാശിക്കും. സ്തോത്ര ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ പ്രകാശമെന്ന് പറയുന്നത് അവൻ്റെ മുഖം തെളിയുക എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ സ്തോത്ര ഹല്ലേലൂയ നമ്മളോട് ആളുകൾ പറയാറില്ലേ, എന്നോട് പറയാറുണ്ട്, ഇന്ന് ഷായിപ്പാസ് നല്ല മുഖമൊക്കെ നല്ല സ്തോത്രം എന്താ പറയുക നല്ല തെളിഞ്ഞിരിക്കുന്നല്ലോ എന്ന്. ചിലപ്പോൾ സ്തോത്രം തെളിയാതിരുന്നേക്കാം. സ്തോത്രം. അപ്പോൾ എന്താ കാര്യം? ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവ തേജസ് വരും. ആ തേജസ് നമ്മുടെ മുഖത്ത് പ്രകാശമാകും, നമ്മളെ ബ്രൈറ്റാക്കും. നാട്ടുകാരുടെ, വീട്ടുകാരുടെ, സ്വന്തക്കാരുടെയൊക്കെ നടുവിൽ നമ്മളെ പ്രകാശഗോപുരമാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഏതെങ്കിലും പ്രാർത്ഥനക്കാരൻ നമ്മുടെ സ്തോത്രം ഉള്ളിലൊരു ബാറ്ററി ഇട്ടിട്ട് പോവുകയല്ല, ക്ലോക്കിനിടുന്നത് പോലെ നിലനിൽക്കുകയല്ലാതെ. പിന്നെ എന്ത് വേണമെന്നറിയാമോ, ആരും വീട്ടിലേക്ക് വന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. അവിടെ തേജസ് സൂര്യനിൽ നിന്ന്
സ്തോത്രം. എന്താ പറയുക, നമ്മുടെ ഈ ഈ പ്രപഞ്ചത്തിനകത്ത് വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ ആളുകൾ. എന്നാൽ അടുത്ത കാലത്ത് ലോകത്തിനൊരു വിപ്ലവാത്മകമായിരിക്കുന്ന കാര്യം നടന്നു. എന്താണെന്നറിയാമോ? സ്തോത്ര ഹല്ലേലൂയ. സൂര്യനിൽ നിന്ന് അസാധാരണ എനർജി ഇവിടെ സ്വീകരിക്കാൻ തുടങ്ങി. സ്തോത്ര ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെയൊക്കെ രാജ്യത്ത് ചില എയർപോർട്ടുകൾ പോലും മൊത്തത്തിൽ പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ടല്ല, പണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ കാര്യങ്ങൾ മാറി. സൂര്യനിൽ പ്രകാശം മാത്രമല്ല, അസാധാരണ എനർജി ഉണ്ടെന്ന് കണ്ടെത്തി. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ സോളാർ സിസ്റ്റത്തിലൂടെ വലിയ വലിയ കമ്പനികൾ, വലിയ വലിയ മെഷീനുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. യേശുക്രിസ്തുവിൽ രോഗശാന്തി മാത്രമല്ല ഉള്ളത്, യേശുക്രിസ്തുവിൽ പ്രാർത്ഥനയൊക്കെ നമുക്ക് ഭൗതികമായി വിടുതൽ മാത്രമല്ല ഉള്ളത്, അവങ്കലേക്ക് നോക്കുമ്പോൾ നമ്മളെ ഒരു പവർ ഹൗസാക്കി മാറ്റും. അവൻ്റെ തേജസ്, അവൻ്റെ ശക്തി നമ്മളിലേക്ക് വരാനിടയായിത്തീരും. നമ്മളിലൂടെ ലോകത്തെ പ്രകാശിപ്പിക്കും, നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തെ പ്രകാശിപ്പിക്കും, നമ്മളിലൂടെ അനേകരുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ട പൈശാചിക ശക്തികളെ തകർക്കാൻ ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിങ്കിലേക്ക് നോക്കേണ്ട സമയമായി. അവങ്കിലേക്ക് നോക്ക്, നമുക്ക് മാറ്റം വരും, നമ്മുടെ സാഹചര്യത്തിൽ മാറ്റം വരും. കണ്ണനടച്ചേ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കണ്ണനടച്ചേ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി കരഞ്ഞിട്ട്, ഒത്തിരി നിലവിളിച്ചിട്ട്, ഒത്തിരി അങ്കലാപ്പ് വിട്ടിട്ട്, ഒത്തിരി പേരോട് പറഞ്ഞിട്ടൊന്നും കഥയില്ല ദൈവമക്കളെ. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്ക്. കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ആ സ്നേഹവലയത്തിനകത്താകുമ്പോൾ നമ്മൾ ഇരിക്കുന്നിടം മറക്കും. ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ വാക്കുകളില്ലാതെ ഒരുപാട് കാര്യങ്ങൾ സംഭാഷണം ചെയ്യും. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. സമയം അതിക്രമിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളത് ഗ്രഹിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയിലേക്ക് നോക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഈ ദിവസങ്ങളിൽ തയ്യാറാകുക. അവരെ പ്രകാശിപ്പിക്കുകയും അവരെ അകപ്പെട്ട വിഷയത്തിൽ നിന്ന് മറുപടി കൊടുക്കുകയും ചെയ്യണം. കർത്താവേ, ആരെങ്കിലും മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത് പോലെ, വീണും തകർന്നും കിടക്കുന്നത് പോലെ, അല്പം കൃപയ്ക്ക് വേണ്ടി കെഞ്ചുന്നത് പോലെ ആയിരിക്കുന്നെങ്കിൽ അവരെയൊക്കെ പരിഗണിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷയുടെ അതിപ്രധാന ലക്ഷ്യം കുറേ പേർക്ക് ശരീരത്തിൻ്റെ സൗഖ്യവും ഭൗതിക നന്മയല്ല കർത്താവേ. അവരൊക്കെ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ശോഭിക്കണം. ദൈവത്തിൻ്റെ കൃപയുടെ തേജസ്സിന് അവർ മുഴുകപ്പെടണം, ഇരുട്ടിൽ നിന്ന് അവർ വിടുവിക്കപ്പെടണം. അത് സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിരങ്ങളെ തേജസ്സിലേക്ക് നടത്തുന്ന നാഥ, തേജസ്സിൻ്റെ നായക, ഞങ്ങൾ ഈ വചനം കേട്ട ജനത്തെ കർത്താവിൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.